സ്വകേഷ്, നമുക്ക് അവൻ്റെ ഗെയിം പ്ലെയർ നോക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ല ഇത് പെറ്റ് മാനിയ എന്ന് പറയുന്ന ഒരു ഗെയിമാണോ? ഓക്കെ, നമ്മളെ ഫസ്റ്റ് റൗണ്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം ആരാ ജയിക്കാൻ പോകുന്ന, ആരാ തോക്കാൻ പോകുന്ന. ഈ ഗെയിമെ പോലും ജയിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞവന് ഈ ഗെയിമല്ല, ഇതിലും വലിയ ഗെയിമൊക്കെ നമ്മൾ പിന്നല്ലേ അവൻ്റെ ഈ ഗെയിം. ശരിക്കും പറഞ്ഞ കേസ് എന്റെ പെറ്റ്മാനയുടെ രണ്ട് കസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ അവ എങ്ങനെ അവിടെ പെട്ടുപോയത് പറയുമ്പോ കുഴപ്പമില്ല, ഒരു റൗണ്ടല്ലേ, അടുത്ത റൗണ്ട് നമുക്ക് പിടിക്കാം. അവനെ ബുദ്ധി നശിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഗെയിമാണ് നമുക്കിനി കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഗൈസ് എന്താ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ നേരത്തെ മുമ്പ് എൻ്റെ ഒരു പെട്രംബിളിൻ്റെ രണ്ട് മാനിയുടെ കസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കസ്റ്റം ഇറ ബോറടിക്കുന്നു. ഞാൻ അപ്പോൾ പെറ്റ് മാനിയുടെ ഒരു കസ്റ്റം ഇട്ട് പെറ്റ് റംബിളിൻ്റെ കസ്റ്റം എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷെ അത് തീർന്നു. ആകെ അത് ഒന്നും ഉണ്ടായിരുന്നു യൂസ് ചെയ്ത് പാകണ്ടായിരുന്ന പെറ്റ് മാനിയ അത് ചെയ്യാമെന്ന് ഞാൻ അടിച്ച്. അപ്പോൾ ഇവൻ്റെ ഗെയിം പ്ലാൻ ഉണ്ടായിട്ട് ഞാൻ എടുത്ത് വീഡിയോ എടുക്കാമെന്ന്. ഫസ്റ്റ് ഗെയിം അങ്ങ് തോറ്റ്. ഇവൻ പറയാം അടുത്ത ഗെയിം പിടിക്കാം, ഈ ഗെയിമിൽ ഞാൻ ജയിക്കും ജയിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ജയിക്കുക തോക്കുക എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്റെ കൺഫേം അവനും പോയി. സ്ക്രീൻ അനങ്ങുന്നില്ലേ? ഓ, എന്റെ മണ്ടേ കട ഡിട്രോ ചെയ്ത് പോകായിരുന്നു. എന്റെ ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ? അതുപോലെ കിടന്നിട്ടില്ല. നമുക്ക് ഈ ലെവലിൽ നിന്ന് കടന്നു വന്നിട്ട് ഓ ഇതിനെ ഡോസ് ചെയ്യാൻ പറ്റത്തില്ല. മറ്റേ സംഭവം ഇനി താഴെ ഇറങ്ങട്ട്. ഓ, മണ്ട കയറാൻ പറ്റുന്നില്ലല്ലോ പുല്ലി. എല്ലാ റൗണ്ടും കഴിഞ്ഞ് അങ്ങനെ റൗണ്ട് എത്തുമ്പോ ഞാൻ അവരുടെ അടുത്ത് നിന്ന് പോകുന്നുണ്ട്. നമുക്ക് അവന്റെ എക്സ്പ്രഷൻ കാണണം ഗൈസ്, അവന്റെ റിയാക്ഷൻ. ജയിക്കുമെന്ന് പറഞ്ഞ് തോറ്റിട്ടുള്ള അവന്റെ റിയാക്ഷൻ കണ്ടേ മതിയാവും. സോ ഗൈസ്, നമ്മളാണ്ട് എല്ലാം ഡോച്ച് ചെയ്ത് ഡോച്ച് ചെയ്ത് ഡോച്ച് ചെയ്ത് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് തടസ്സമായിട്ട് തന്നെ വന്നാലും അടിച്ചുപിടിക്കുന്നു. യെസ് ഗൈസ്, നമ്മൾ ഇവിടെ വരെ വന്ന് നമുക്ക് തിരിച്ചു പോയി നോക്കാം. എന്നാലും അവിടെ പോയി ഇപ്പൊ കണ്ടത് അങ്ങോട്ട് ഇതോ തെറിച്ചു പോകുന്നുണ്ട്. തെറിച്ചു പോകുന്നെന്ന് പറയുന്ന ഏതോ സ്ഥലമായിട്ട് ഇതോ ഇതോ എന്റെ കൂടെ ഇങ്ങനെ ജമ്പ് ചെയ്യല്ലേ. ഊശ ടൈമർ തീരുന്നതിന് എന്താ ചിറക്കം ഇനി വന്നിരുന്നെങ്കിൽ. യോ, ഇതെവിടുന്ന് വന്ന്? സോറി സോറി.
ഞാനീ ആ മുഞ്ചിട്ടുണ്ടാവും. നമ്മൾ എൻ്റെ ബാറ്റ്മാൻ സ്റ്റൈൽ ഒടിച്ച് നമുക്ക് ജയിച്ചിട്ടാണ് ഗെയിം പ്ലേ ആവണം. ആര് ജയിച്ചില്ല, ഞാൻ എന്തായാലും മുമ്പിലായിരുന്നു. രണ്ടുപേരെ സ്കോർ 25, അതങ്ങനെ രണ്ടുപേരും ജയിച്ചില്ല, അത് വേറെ കാര്യത്തില്. എന്തായാലും രണ്ട് റൗണ്ട് നമ്മൾ തോറ്റിരിക്കുകയാണ്. ഓക്കെ, ഈ റൗണ്ട് എങ്കിലും ജയിച്ചേ പറ്റൂ. ഞാൻ ചുമ്മാ അവനെ നോക്കി വന്നു, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ജയിക്കാണ്. ഓ, ആ സാമാനത്തെ തന്നെ അടിച്ചിട്ടാണ് അപ്പടെ താഴെ തടി പൊടിഞ്ഞ്. വണ്ടി നിർത്തിയല്ലോ. ഇതേ ഗെയിം കഴിഞ്ഞ ഇതേ റൗണ്ട് കഴിഞ്ഞ ഗെയിമിൽ കളിച്ചപ്പോ മാനത്ത് നോക്കിയിരുന്നോ, അതെന്താ സംഭവിച്ച? മുമ്പോട്ടല്ലേ ഞാൻ ബാക്കിലോട്ട്. ആ എന്റെ കൂടെ വരുന്നേ, എനിക്ക് പ്രാന്ത് പിടിക്കുന്ന. ഇങ്ങനെ പോവാണെങ്കിൽ വീഡിയോ വലുതാ, വീഡിയോ ഒരുപാട് നീണ്ടു പോകും. ഞാൻ തന്നെ ഇങ്ങനെ വേണം ചീറ്റിങ്. അതിന്റെ ആവശ്യം നേരെ തക്ക താഴെ വീണായിരുന്നു. നമുക്ക് റിവെഞ്ചറിന്റെ റിയാക്ഷൻ ഒന്ന് കാണണം. നമുക്ക് റിവെഞ്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. തിരിച്ചു പോവാം, അല്ല തിരിച്ചു പോകാം. എന്തായാലും 2 മിനിറ്റും കൂടെ ഉണ്ടല്ലോ, ഇനി എത്ര പോകണം? ഒരുപാടൊന്നും പോകേണ്ടി വരത്തില്ല. അവനുവേണ്ടി വെയിറ്റ് ചെയ്തില്ല എന്നും പറഞ്ഞ അവന് എവിടെ പോയി? ഓ, അതെന്താ സംഭവം? ചാളാൻ പോയ എനിക്കെന്താ അവിടെ എത്താല്ലോ. ഞാൻ എത്തി, ഇനി വാ പെട്ടെന്ന്. സമയമില്ല, ഇപ്പോ 2 മിനിറ്റ് മാറി, 1 മിനിറ്റും കൂടെ ഉള്ളു. അതും ചുറ്റു വരുന്നേ. കണ്ടോ എൻ്റെ പെറ്റ്? കണ്ടോ നടന്ന് നടന്ന് ബോറടിക്കോ. എപ്പ വരും? ഇപ്പോഴേ തക്ക താഴെ വീണോണ്ടിരിക്കുകയാണല്ലേ. ഈ തക്കയ്ക്ക് എന്താ താഴെ വീഴുന്നത്? വരുന്നു പതുക്കെ, സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഛർദിച്ച് വന്ന. ഞാൻ പോയി ചാടട്ടെ. ഞാൻ എന്തായാലും ജയിക്കുന്നു. ഇതാ എന്നെ കഴിഞ്ഞ ഗെയിമില് 5-6 വട്ടനായി ഇതിനകത്ത് പോയത്. നമുക്ക് പെട്ടെന്ന് 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 ഇതിന്റെ മെക്കാനിക്സ് എനിക്കാണ് ഇവിടെ. എങ്ങോട്ട് ചാടുമ്പോ എങ്ങനെ ചാടുമ്പോഴാണോ അവിടെ എത്തുള്ളൂ. നമ്മളോടാ കളി. ഈ സാമാനം ഞാൻ എന്ത് ചെയ്യണ്ട? അതെന്തോ
ഓ ഷേ റൗണ്ട് എൻ്റെ ഇതിനകത്ത് എനിക്ക് ജയിക്കാൻ പറ്റില്ല, പക്ഷെ ഡി ഡിയമ്മൻ്റെ സ്കോർ കണ്ട 33. നമ്മള് പ്രോ പ്ലെയറാണ്. പിന്നങ്കാട്ടി പിറോ കാട്ടിയറിയാം. ഈ ബോക്സ് നമ്മള് ഡോക്ക് ചെയ്യണം, നമ്മളെ മണ്ടയ്ക്ക് ഒരാൾ ഡോക്ക് ചെയ്യണം. ഓ ചാടിയൊക്കെ പോകുന്നത് ലേസർ അല്ലാതെ ബോക്സ് വീഴുന്നതിൻ്റെ നേരിലെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ടോച്ച് ചെയ്യേണ്ടത്. ഇനി ഇത് 3, 4, 5, 6 ഇങ്ങനെ കൂടിക്കൂടി അവസാനം പെടുകാണ്ട കണ്ട കണ്ട പെടുന്ന അവസ്ഥയിൽ ഇവിടെ ഒന്നും വരുന്നില്ലല്ലേ, ഇവിടെ തന്നെ അങ്ങ് നിൽക്കാം എന്തെങ്കിലും. ആ അതെങ്ങനെ സംഭവിച്ചത്? ഒരു ലൈക്ക് കൊടുക്കാം ഗൈസ്. നമ്മളെങ്ങനെ എൻ്റെ ബൂയെ എടുത്തിരിക്കുന്നു പെറ്റ് മാനിയ കസ്റ്റമിൽ. റിവെൻഡറിൻ്റെ റിയാക്ഷൻ പോയി നോക്കാം. ജയിക്കുക എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കൊണ്ടിരുന്നില്ലേ, നോക്കാം.